Hi friends, welcome back to AlanAjax Creationz. Friends, you support us 1k subscriber family. Now, you all support us and we will provide you. Now, you all support us, we will have 4,000 watch time and target. Now, we will be able to get the same thing. Now, we will have 1,800 watch support. സഹായിച്ചു നിങ്ങൾ കൂടുതൽ സമയം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് 4,000 മണിക്കൂർ വാച്ച് ടൈം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ആയാലും പഴയ വീഡിയോസ് ആയാലും നിങ്ങൾ ജസ്റ്റ് കയറി കുറച്ചുകൂടി സമയം കണ്ട് ഏകദേശം ഫുട്ടോളം കാണണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വാച്ച് ടൈമും വാച്ച് അവേഴ്സും ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ 1K സബ്സ്ക്രൈബർ എത്തിച്ചാൽ നിങ്ങൾക്ക് സ്നേഹ സമ്മാനമായിട്ട് നമ്മൾ എന്തുണ്ടാക്കണം, അഫ്ഗാനി ചിക്കൻ ആണ് നമ്മുടെ ജെഫ് ബിരിയാണിയിൽ കിട്ടണ അഫ്ഗാനി ചിക്കൻ ആണ്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണെന്ന് നോക്കാനായിട്ട് നമുക്ക് ഇച്ചിരി നോക്കുവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചിക്കൻ്റെ ഡിഷാണ്. അത് എറണാകുളത്ത് ജെഫ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കിട്ടുന്ന ഒരു ഐറ്റമാണിത്, ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണത്. അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ലെഗ് പീസ് മാത്രം ഇട്ടിട്ടാണ് അവർ സാധാരണ ചെയ്യുക, അവരുടെ ഇതിൽ കിട്ടുക നമുക്ക് കടയിൽ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വലിയ പീസുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് അതിലേക്ക് കാഷ്നട്ടും ബദാമും, ഇത് ബദാം തൊലിണ്ട് കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞതിൻ്റെ നമുക്ക് തൊലി എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ബദാം. ഇത് കാഷ്നട്ടും കുതിർത്ത് വെച്ചതാണ്, രണ്ടും കുതിർന്നിട്ടുണ്ട്. 100 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു 6 പീസ് ചിക്കനാണ്, അത്യാവശ്യം വലുപ്പമുള്ള 6 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. അതിലേക്ക് എടുത്തിരിക്കുന്നതാണ് ഇത്. 1/2 കിലോ ചിക്കനിൽ കൂടുതലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ 100 ഗ്രാം മണ്ടിപ്പരിപ്പും 100 ഗ്രാം ബദാമുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ബദാമും കാഷ്നട്ടും കൂടിയിട്ട് ബദാം തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, തൊലി കളഞ്ഞത് കളർ കൂടുതൽ വൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം നമ്മൾ കാഷ്നട്ടും ബദാമും അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര വെള്ളമാവാൻ പാടില്ല, എന്നാൽ നന്നായി പേസ്റ്റ് ആവണം. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ വേണ്ടി വരും അരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തത് നമുക്കിനി അരക്കേണ്ടത് ഇത് പുതിനില, ഒരു പിടിയോളം പുതിനില, മല്ലിയില, സവോള. സവോള വലുതാണെങ്കിൽ ഇത്രയും ചിക്കനിലേക്ക് ഒരു സവോള മതിയാവും. ഇതിവിടെ ചെറുതായി തന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 1 പീസ് ഇഞ്ചി, 1/5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയിട്ട് ഇനി വീണ്ടും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അതാ നമ്മൾ സവോളയും മല്ലിയിലയും അതെല്ലാം കൂടി അരച്ചതുണ്ട്. അതും കൂടി ഈ കൂട്ടിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട്. എന്തൊക്കെയാന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇടാൻ പോണത് ചാറ്റ് മസാലയാണ്. അത് ഇച്ചിരി വേണ്ടോ കേട്ടോ, 1/4 ടീസ്പൂണ് വേണ്ടോ. അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ടേസ്റ്റ് ഇത് ശരിയാവില്ല, നമുക്ക് അത്ര പിടിക്കൂല അതിൻ്റെ ടേസ്റ്റ് ചില സമയത്ത്. ഇതാണ് ചാറ്റ് മസാല. അത് 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്നത് ഗരം മസാല, അത് 1 ടീസ്പൂണ്. ഇത് വൈറ്റ് പെപ്പർ പൊടിച്ചതാണ്. പെപ്പർ ഏത് പെപ്പർ ആയാലും കുഴപ്പമില്ല, പെപ്പർ 1/2 ടീസ്പൂൺ എടുക്കാം. വേറെ നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ പൊടി മുളക് പൊടി ഒന്നും ചേർക്കില്ല. അതുകൊണ്ട് പെപ്പർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഇവിടെ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇത് കസ്തൂരിമേത്തി, അതായത് നമ്മുടെ ഉലുവേരയില ഉണക്കിയത്, കസ്തൂരിമേത്തി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് ഞാനൊന്ന് കൈകൊണ്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് പൊടിച്ചതാണിത്. അത് ഇതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് തൈര്, 1/2 കപ്പ് തൈര്. ഇവിടെ ഞാൻ എന്താ വലിയ 2 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണ്, അതാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ടായിരിക്കും. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം, ഇത് 200 ml പാക്കാണ്
250 ml പാക്കാണ് ഇതിന്റെ ഒരു പകുതിയോളം നമുക്ക് ഒഴിക്കണം. പകുതിയോളം ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനിലേക്കും കൂടി ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതില് ഇടാം. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കന്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അതാ ചിക്കൻ നമ്മള് ഈ മിക്സിലിട്ടുണ്ട്. ഇനി നന്നായി എല്ലാ ചിക്കൻ മിക്ക ആവുന്ന വിധത്തില് കുറച്ച് ലൂസായിട്ടുള്ള എണ്ണം നന്നായി പിടിച്ചോളൂ. ഇങ്ങനെ പുരട്ടണമെന്നില്ല, അങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി. ഇതില് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മള് മിനിമം അരമണിക്കൂർ വെക്കണം. കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല, ഒരു ദിവസം അഥവാ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, മിനിമം അരമണിക്കൂർ വെക്കണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. ഇനി നമുക്കത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രൈ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കി 5 മിനിറ്റ് വീതം രണ്ടു പുറവും വേവിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് പീസുകൾ വെച്ചു കൊടുക്കാം. ബാക്കി ഈ ഗ്രേവി നമുക്ക് അവസാനം ഒഴിക്കാനുള്ളതാണ്, നമ്മൾ മാരിനേറ്റ് ചെയ്തതിന്റെ ബാക്കിയുള്ളത്. ഇത് അങ്ങനെ തന്നെ വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, അപ്പൊ ഞാനിനി മറിച്ചിടാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടി മതി, അത് കഴിയുമ്പോൾ നമുക്ക് ഗ്രേവി ഒഴിക്കാം. നമ്മൾ എല്ലാ പീസും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം, അണ്ടിപ്പരിപ്പ്, നെയ്യ് എല്ലാം നിറയുന്നുണ്ട്. ഈ ഗ്രേവിയിൽ കിടന്നിട്ടിത് നന്നായി വേവട്ടെ. നമുക്ക് ആ പാത്രത്തിൻ്റെ അടിയിലുള്ളത് കുറച്ചും കൂടി കഴുകി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളമാവും. ഇതെല്ലാം കൂടി ഇതിൽ കിടന്ന് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഗ്രേവി ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് നോക്കാം. നല്ല റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇങ്ങനെ വിട്ട് വരണം, അതാണ് അതിന്റെ പാകം. ആ പീസ് എല്ലുമ്പന്ന് ഇങ്ങനെ പീസിൻ്റെ ഇത് കാലിൻ്റെ പീസ് ഇങ്ങോട്ട് പോരണ മാതിരി നന്നായി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ സ്ലോയിൽ ഇട്ടുണ്ടായിരുന്നു, ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ടേസ്റ്റർ ബ്രൗണി. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെ. അവിടെ അവർ ജെഫ് ബിരിയാണിയിൽ അവർ സെർവ് ചെയ്യുന്നത് ബിരിയാണിയുടെ കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെല്ലാം യൂസ് ചെയ്യാം, കുഴപ്പമില്ല, നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കറി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റർ ബ്രൗണി കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ഒന്നും കുഴപ്പമില്ല. അടിപൊളി അഫ്ഗാനി ചിക്കൻ ആണ്.
അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ജഫ് ബിരിയാണിയിൽ കിട്ടണ പോലെ തന്നെയുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.